കേരളത്തിലെ കർഷകരുടെ പ്രശ്നങ്ങൾ ലോക്സഭയുടെ സീറോ അവറിൽ കേരളത്തിലെ കർഷകർ കാർഷിക മേഖലയിലെ പ്രതിസന്ധി മൂലം മറ്റു മാർഗമില്ലാതെ ജീവിതം അവസാനിപ്പിക്കേണ്ടിവരുന്ന സാഹചര്യം കാർഷിക മേഖലയെ ആശ്രയിച്ചു കഴിയുന്നവരുടെ പ്രശ്നങ്ങൾ എന്നിവയാണ് രമ്യാഹരിദാസ് എം പി കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നെല്ല് സംഭരിച്ചതിന്റെ തുക നൽകാത്തതു മൂലം കഴിഞ്ഞ കാലങ്ങളിൽ കടക്കിണിയിലകപ്പെട്ട കർഷകർ കേരളത്തിൽ ആത്മഹത്യ ചെയ്തതും സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നെല്ല് സംഭരിച്ചതിന്റെ തുക നൽകാത്തതു മൂലം കഴിഞ്ഞ കാലങ്ങളിൽ കടക്കിണിയിലകപ്പെട്ട കർഷകർ കേരളത്തിൽ ആത്മഹത്യ ചെയ്തതും സംഭരിച്ച നെല്ലിന്റെ വില ഉടൻ നൽകിയില്ലെങ്കിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും എം പി ചൂണ്ടിക്കാട്ടി നെല്ലിന്റെ ഏറ്റവും കുറഞ്ഞ താങ്ങുവില കിലോഗ്രാമിന് മുപ്പത്തിയഞ്ച് രൂപയാക്കണമെന്നും സംഭരിച്ച നെല്ലിന്റെ വില വൈകുന്നതിന് കാരണമാകുന്ന കാലയളവിൽ കർഷകർക്ക് നൽകാനുള്ള തുകയ്ക്ക് പലിശ നൽകണമെന്നും എം പി ആവശ്യപ്പെട്ടു ആളിയാർ പറമ്പിക്കുളം പദ്ധതികളിൽ നിന്ന് പാലക്കാട്ടെ കർഷകർക്ക് ജലസേചനത്തിന് വെള്ളമുറപ്പാക്കുന്നതിനു വേണ്ടിയും കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിന് സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തണമെന്നും അവർ ആവശ്യപ്പെടുകയുണ്ടായി നാളികേര കർഷകരെ രക്ഷിക്കുന്നതിനു വേണ്ടി നാളികേരം മെച്ചപ്പെട്ട വിലയ്ക്ക് സംഭരിക്കണം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിന് ബജറ്റിൽ കൃത്യമായി തുക വകയിരുത്തണം ചിറ്റാറിൽ നിന്നും ഭാരതപ്പുഴയിൽ നിന്നും പാലക്കാട് ജില്ലയിൽ കുടിവെള്ള ലഭ്യത ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ക്ഷീരകർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ചും കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി കാലിത്തീറ്റയുടെ വിലയും കന്നുകാലികളെ പരിപാലിക്കുന്നതിനുള്ള ചിലവും ദിനംപ്രതി പ്രതി കൂടി വരികയാണ് ക്ഷീരകർഷകർ ഈ തൊഴിലിനെ ആശ്രയിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങളും വിശദീകരിച്ചു ക്ഷീരകർഷകർക്ക് പാലിന് ന്യായവില ലഭ്യമാകുന്നില്ല ക്ഷീരകർഷകർ കനത്ത കടക്കിണിയിൽ അകപ്പെട്ടിരിക്കുകയാണ് ഈ സ്ഥിതി തുടർന്നാൽ ക്ഷീരകർഷകരുടെ ആത്മഹത്യകളും കേൾക്കുന്ന സാഹചര്യമുണ്ടാകുമെന്നും എം പി ചൂണ്ടിക്കാട്ടി കന്നുകാലിത്തീറ്റകളുടെയും കന്നുകാലികൾക്കുള്ള മരുന്നുകളുടെയും വിലവർധന തടയാൻ കേന്ദ്ര സർക്കാർ അടിയന്തര നടപടി കൈക്കൊള്ളണമെന്നും അങ്ങനെ പാലുൽപാദന ചെലവ് കുറയ്ക്കാനും ക്ഷീരകർഷകർക്ക് ലാഭകരമായി ഈ മേഖലയെ മാറ്റി കർഷകർക്ക് ന്യായവില ഉറപ്പാക്കാൻ കഴിയുമെന്നും എം സൂചിപ്പിച്ചു നാളികേര കർഷകരുടെ പ്രശ്നങ്ങളും അവർക്ക് ആദായകരമായ വില ലഭിക്കാത്ത സാഹചര്യത്തെക്കുറിച്ചും കർഷകരിൽ നിന്ന് കേന്ദ്ര സർക്കാർ നേരിട്ട് നാളികേരം സംഭരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും കർഷകർ അനുഭവിക്കുന്ന വിവിധ പ്രയാസങ്ങളെക്കുറിച്ചും എം പി ലോക്സഭയിൽ സംസാരിച്ചു സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നെല്ല് സംഭരിക്കുന്ന സമയം കൊടുക്കുന്ന പി ആർ എസ് റെസീപ്റ്റ് ബാങ്കിൽ സമർപ്പിച്ചാൽ ബാങ്കിൽ നിന്ന് പണം കടമായി കർഷകന് കൊടുക്കും ഈ ലോൺ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നിശ്ചിത സമയത്തിനുള്ളിൽ തിരിച്ചടയ്ക്കാത്തതുകൊണ്ട് കർഷകൻ കടക്കണിയിലാകുകയും ചെയ്യുകയാണ് സർ കർഷകൻ സിബിൽ സ്കോറിൽ പെടുന്ന സിബിൽ സ്കോറിൽ ഉൾപ്പെടുന്ന സാഹചര്യത്തിൽ കർഷകന് മറ്റ് ലോണുകൾ എടുക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യവും സർക്കാരിന്റെ മുൻപിൽ പറയുകയാണ് സാർ നാളികേരക്കാരുടെ പ്രശ്നം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അത് കേന്ദ്രം നേരിട്ട് നാളികേരം സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലും ചെയർമാൻ ത്രൂ സർക്കാർ സ്വീകരിക്കണം എന്നുള്ളത് ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നു താങ്ക് യു താങ്ക് യു മച്ച് ന്യൂസ് പാലക്കാട്